വാർത്താവേള തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. ശബരിമല വിമാനത്താവള പദ്ധതിയുടെ അന്തിമ സാമൂഹ്യാഘാത പഠന റിപ്പോർട്ട് കേരള വിഷൻ ന്യൂസിന്. പദ്ധതി ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിൽ ഒതുക്കണമെന്ന റിപ്പോർട്ടിൽ. 182 കർഷകർക്ക് കൃഷിയിടം നഷ്ടമാകും. ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്ന് കുടിയൊഴിപ്പി കിടന്നു പോരുന്നവർക്ക് പ്രത്യേക പാക്കേജ് വേണമെന്നും റിപ്പോർട്ട്. അനധികൃത ഭൂമി കേസിൽ പി വി അൻവറിന് തിരിച്ചടി. അൻവറിന്റെ കൈവശമുള്ള മിച്ച ഭൂമി ഉടൻ തിരിച്ചുപിടിക്കണമെന്ന് ഹൈക്കോടതി. സാവകാശം വേണമെന്ന സർക്കാരിന്റെ ആവശ്യം തള്ളി. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. കാണാതായ രണ്ടുപേർക്കായി തിരച്ചിൽ തുടരുന്നു. ഫാദർ യൂജിൻ പെരേരയ്ക്കെതിരെ കേസെടുത്തതിനെതിരെ പ്രതിഷേധം. കേസെടുത്ത നടപടി മത്സ്യത്തൊഴിലാളികളോടുള്ള വെല്ലുവിളിയെന്ന് വി ഡി സതീശൻ. കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്ന് ലത്തീൻ അസോസിയേഷൻ. കണ്ണൂർ സർവകലാശാലയിൽ പ്രിയ വർഗീസിന്റെ നിയമനത്തിനെതിരെ യു ജി സി സുപ്രീം കോടതിയിൽ. അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ശരിവച്ച ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകി. ഹൈക്കോടതി വി ജി യു സി റെഗുലേഷനെതിരെ എന്ന് വാദം. കോഴിക്കോട് കാരശ്ശേരി പുഴയിൽ സ്ലറി മാലിന്യം ഒഴുക്കിയ സംഭവത്തിൽ കോഴിക്കോട് കാരശ്ശേരിയിലെ ക്രഷനെതിരെ സമരം പ്രഖ്യാപിച്ച സി പി എം. ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണെന്ന് സി പി എം. വെള്ളം കുടി മുട്ടിച്ചിട്ടും അധികാരികൾ മൗനത്തിലെന്ന് നാട്ടുകാരുടെ ആരോപണം. ഇങ്ങനെ വളരെ ഒരു ശ്രദ്ധയുമില്ലാതെ ഇത്തരം മാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളാൻ ശ്രമിക്കുന്ന ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് സി പി ഐ എം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പ്രദേശം സന്ദർശിക്കും. കേരള വിഷൻ ന്യൂസ്, ബിഗ് ഇമ്പാക്ട്. ഉത്തരേന്ത്യയിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും തുടരുന്നു. മഴക്കെടുതിയിൽ മരണം 37 ആയി. യമുനാ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം.